ഇപ്പം വിഷ്ണുവിനെ സംബന്ധിച്ച് സിനിമയിലേക്ക് വരുന്നത് ഹരീന്ദ്രൻ ഒരു നിഷ്കളങ്കന്റെ കഥ വിഷ്ണുവിൻ്റെതായിരുന്നു അല്ലേ? അപ്പം അങ്ങനെ വരുന്ന ഒരാൾ പിന്നെ എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ ഒരു കഥ എഴുത്ത് അല്ലെങ്കിൽ ഒരു കഥാകൃത്ത് തിരക്കഥ ഒരു ഇതിലേക്ക് കണ്ടിരിക്കുന്നു? അപ്പം ഇടയ്ക്ക് വെക്കേഷൻ വന്നപ്പം പറഞ്ഞ ഒരു കഥയാണ്, അത്രയും മാത്രമായിരുന്നു അതിനകത്ത് എൻ്റെ ഇൻവോൾവ്മെന്റ്. പിന്നെ അച്ഛൻ ഡെവലപ്പ് ചെയ്തതാണ്, അത് ഞാൻ പഠിക്കുകയാണ്. അപ്പോഴും ഞാൻ സിനിമ ചെയ്യണമെന്ന് വിചാരിക്കുന്നില്ല. തിരിച്ച് വന്നു കഴിഞ്ഞിട്ടാണ് പിന്നെ ആക്റ്റീവായിട്ട് സിനിമയിൽ ഇൻവോൾവ് ആവുന്നത്. അപ്പോൾ ആക്ടിങ്ങിലോട്ട് പോകുന്നത് ഞങ്ങൾ കുറച്ച് സുഹൃത്തു വല ഉണ്ടായിരുന്നു. ഞങ്ങൾ ചിലർ എഴുതും, ഞാൻ ഡയറക്ടറാവാൻ നിന്നാണ്, എൻ്റെ ഒരു ഫ്രണ്ട് ആക്ട് ചെയ്യാൻ നിന്നാണ്. പക്ഷെ ഞങ്ങളുടെ റോൾസ് റിവേഴ്സ്ഡ് ആയി, കാരണം അയാൾ പിന്നെ ഡയറക്റ്റ് ചെയ്തു, ഞാൻ അതിൽ അഭിനയിച്ചു. അതാണ് എൻ്റെ ഫസ്റ്റ് ഫിലിം, ഹിസ്റ്ററി ഓഫ് ഷോ. പിന്നെ ഞാൻ അച്ഛൻ്റെ കൂടെ, അച്ഛൻ്റെ ഒരു ആ ഒരു ഫേസിൽ അച്ഛൻ്റെ കൂടെ ഞാൻ എല്ലാ പടത്തിലും നിൽക്കുന്നുണ്ട്, അച്ഛൻ ആ സമയത്ത് ചെയ്ത്. അപ്പോൾ അത് ചിലതിൽ അഭിനയിക്കും, ചിലതിൽ ഇങ്ങനെ പ്രൊഡക്ഷനിൽ വയ്ക്കുകയും, ചിലത് ഡയറക്ഷൻ ടീമിലുണ്ടാവും. പിന്നെ 19-ാം നൂറ്റാണ്ടിലൊക്കെ ഞാൻ അഭിനയിച്ചു, പക്ഷേ ഡയറക്ഷനായിരുന്നു താല്പര്യം. അപ്പം എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി, ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഇതൊരു വളരെ എന്താ പറയുക, തുടങ്ങാൻ ഇതിനും അപ്പുറത്തേക്കൊരു നല്ലൊരു ഒരു ടീമില്ലാന്ന് എനിക്ക് തോന്നി. പിന്നെ ഞാൻ ഇവ പറഞ്ഞ പോലെ കഥ എഴുതുന്ന ആളാണ് വിഷ്ണു. സിനിമയുടെ എല്ലാ മേഖലയും ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്, ഡിസ്ട്രിബ്യൂഷൻ, പ്രൊഡക്ഷൻ, പിന്നെ അച്ഛൻ്റെ കൂടെ അസിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ എല്ലാ മേഖലകളിലും സിനിമയിൽ നിന്ന് വരുമ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ് ആനന്ദ് ശ്രീബാലയിൽ ഉപയോഗിച്ചത്? അല്ല, ഞാൻ ഇപ്പം എനിക്കിതെല്ലാം ഞാൻ കണ്ടു ശീലിച്ചിട്ടുള്ളത് കാരണം എനിക്ക് വലിയ ഈ സെറ്റ് ഹാൻഡിൽ ചെയ്യാനും അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിൽ എനിക്ക് വലിയ ടെൻഷൻ ഉണ്ടായിരുന്നില്ല. എൻ്റെ ചിന്ത മുഴുവൻ ഈ കഥയിലും അഭിലാഷായിട്ടുള്ള ഡിസ്കഷൻസിലും അത്തരം കാര്യങ്ങളാണ്. ഞങ്ങൾ ഒരുമിച്ചിട്ടുള്ള അതാണ് എന്നെ ഏറ്റവും കൂടുതൽ എക്സൈറ്റ് ചെയ്തത്. ഞാൻ ഏറ്റവും കൂടുതൽ അഭിലാഷ് നേരത്തെ പറഞ്ഞാണ്, ഇപ്പം ഞാൻ അത്രയും ഇൻവോൾവ് ആയത് എനിക്ക് ഈ കഥയോടുള്ളൊരു ഒരു അഭിനിവേശമാണ്. കാരണം അതായിരിക്കണം, അങ്ങനെ വേണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ നമുക്ക് അത്ര ഒരു അഭിനിവേശം ഇല്ലെങ്കിൽ നമ്മളൊരു കഥ ചെയ്തിട്ട് കാര്യമില്ല. ഏറ്റവും വലിയ ഉദാഹരണം എന്താ വെച്ചാല്, ഈ രാത്രി 1 മണിക്കൊക്കെ ആണ് തുറങ്ങുമ്പോൾ കോളിംഗ് ബെല്ലിൽ സൗണ്ട് കേൾക്കാം. ഞാൻ തുറക്കുമ്പോൾ നാളത്തെ സീനത്തെ ഒരു സാധനം പറയട്ടെ, അതിനെ നാളെ രാവിലെ കേട്ടാൽ പോലെ ഇപ്പൊ കേൾക്കണം പറഞ്ഞിട്ട് പറയും. അപ്പൊ അത് ഈവൻ പിറ്റേ ദിവസം ഷൂട്ട് ചെയ്യാനുള്ള സാധനം ഉറങ്ങത്തില്ല, രാത്രി എഴുന്ന് ചിന്തിച്ചുകൊണ്ട് രാവിലെ കറക്റ്റ് 6 മണിക്ക് റെഡിയായി താഴെ വന്നിരിക്കും. ആ ലൊക്കേഷൻ പോകുന്നു. രഞ്ജൻ അഭിലാഷിന്റെ ഫ്രണ്ട് ആയതുകൊണ്ട് തന്നെ എനിക്ക് നേരത്തെ രഞ്ജനെ പരിചയപ്പെട്ട ഒരു റാപ്പ് ഉണ്ടായി. അതുകൊണ്ട് തന്നെ ഇപ്പം ചിലപ്പം വേറൊരു മ്യൂസിക് ഡയറക്ടർ ആയിരുന്നു, എനിക്ക് അത്രയും ഫ്രീഡം ചിലപ്പോൾ കിട്ടണമെന്നില്ല, എനിക്കറിയില്ല. അപ്പൊ ഞങ്ങള് ഞാനും രഞ്ജനും 2-3 മാസം ഇതേ അവസ്ഥ ഞാനും രഞ്ജനും തമ്മില് ഉണ്ടായിട്ടുണ്ട്. രഞ്ജൻ ഇപ്പൊ പോയിക്കഴിഞ്ഞ എന്നെ വിളിക്കും, അളിയാ ഭയങ്കര ഹാപ്പിയാണ്, വിഷ്ണു ഹാപ്പിയാണ്, എല്ലാം ഓക്കെ ആയിട്ട് പോയതറിയും. അപ്പൊ ഞാൻ ശരിയാണിയാ, ഞാൻ രാവിലെ വിളിക്കാന്ന് പറയും. രാത്രി ഇപ്പൊ വിളിക്കും, അഭിലാഷ് എനിക്ക് ആ സാധനം ഓക്കെയാണ്, ഇതല്ല, ഞാൻ വേറൊരു സാധനമാണ് മനസ്സിൽ കണ്ടത്, എടാ നീ വെച്ചോ, ഞാൻ എങ്ങനെ വിളിക്കണത്, രഞ്ജൻ എടാ ഉറങ്ങിയോടാ, അല്ലേ ഞാൻ ഭയങ്കര ഹാപ്പിയാടാ, ഇന്ന് വിഷ്ണു ഓക്കെ പറഞ്ഞു, എന്നാ ഓക്കെ അല്ല മാറ്റണം. അങ്ങനെ ഇപ്പം അഭിനേതാവെന്ന് രണ്ടുപേരുടെയും ചോദിക്കുകയാണ്. ഇപ്പൊ ഇവര് ഇപ്പൊ പറഞ്ഞല്ലോ വിഷ്ണു ഇങ്ങനെ ഓക്കെ അല്ല രാത്രിയിൽ ചെല്ലുന്നു, അത്രമാത്രം ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഡയറക്ടർ, എങ്ങനെയായിരുന്നു നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് ചേച്ചിയുടെ അപ്പുവിന്റെ? അവർ തമ്മിൽ അവിടെ അതായത് ഷോട്ടൊക്കെ വെക്കും, ഹാപ്പി ആയിരിക്കും. ഇവൻ രണ്ടോണം കാണും, വീണ്ടും വീണ്ടും കണ്ടു കഴിയുമ്പോ വിഷ്ണു ചിലപ്പോ സാക്ഷ്യം പറയണം, അവരെ ഇങ്ങനെ ചെയ്താലും പറയും. ഞാൻ പറയാം, നീ പോയി പറഞ്ഞോ, ഏ അഭിലാഷ് പറഞ്ഞോ പറഞ്ഞു, ഞാൻ പോയി പറഞ്ഞോ. അപ്പു അത്ര നന്നായിട്ടില്ല, എനിക്ക് തോന്നുന്നു വിഷ്ണു ചേട്ടൻ ഭയങ്കര ഇത് വേണം എന്നറിയുന്ന ഒരു ആളാണ്. എന്റെ പടത്തിൽ എനിക്ക് ഇതാണ് വേണ്ടത്, ഓക്കെ. അപ്പൊ അത് ഇപ്പൊ നമ്മള് പോയിട്ട് ചേട്ടാ ഇതിനേക്കാളും നല്ലത് അതല്ലേ എന്ന് ചോദിക്കുമ്പോ അല്ല പറഞ്ഞ ഇതാണ് എന്ന് പറയും. അതായത് അങ്ങനെ പറയാൻ നമുക്ക്, പക്ഷെ അത് ഒരു കണക്കിന് നമ്മൾ നോക്കുമ്പോ നമുക്ക് കോൺഫിഡൻസ് തോന്നും ആൾക്ക് ഇതാണ് വേണ്ടത് എന്നറിയാം. അപ്പൊ എനിക്ക് ഇത് മതി. ചില പുതിയ ഡയറക്ടേഴ്സ് ഇപ്പൊ എങ്ങനെ വെച്ചാൽ ആർട്ടിസ്റ്റിനെ പിണക്കാതിരിക്കാൻ വേണ്ടി ഇത് ഓക്കെയാണ് എന്ന് പറഞ്ഞിട്ട് അതല്ല ശരിക്കും പറഞ്ഞാൽ വേണ്ടത്. നമുക്ക് വേണ്ടത് തിയേറ്ററിൽ നിന്ന് സിനിമ കാണുന്നത് പുതിയ ഡയറക്ടറാണോ പഴയ ഡയറക്ടറാണോ അല്ലെങ്കിൽ ആർട്ടിസ്റ്റിനെ ഒന്നല്ല നോക്കുന്നത്, അവരെ കാണുന്ന കണ്ടന്റിലാണ് അവർ വാല്യൂ വരുന്നത്. അപ്പൊ ആ വാല്യൂ കണ്ടന്റ് നന്നാക്കാൻ ശ്രമിക്കുക എന്ന് പറയുന്നത് ഏറ്റവും ബെസ്റ്റ് ഡയറക്ടറിനെ നമ്മൾ എഴുതുക. അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം അതിനെ അത് വിഷ്ണു പൊക്കി പറഞ്ഞതല്ല, ഞാൻ എനിക്കത് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ പെർഫെക്ഷൻ ആക്കാൻ വേണ്ടി ഏത് എക്സ്ട്രീം വരെ പോകാനെന്ന് പറയുന്ന ഒരു വലിയ കാര്യമാണ്. അല്ലെങ്കിൽ അയ്യോ ലൈറ്റ് ഇപ്പൊ എത്ര മണി സീൻ തീർക്കണം, അങ്ങനത്തെ ഒന്നുമില്ല, ഇല്ലെങ്കിൽ നാളെ ഷൂട്ട് ചെയ്യാം, അത്രേ ഉള്ളൂ. പക്ഷെ അതിലും എനിക്ക് വണ്ടറെന്ന് വെച്ചാൽ ഇത്രയും പെർഫെക്ഷൻ നോക്കുന്ന ആള് പറഞ്ഞ സമയത്ത് ഷൂട്ട് തീർക്കുകയും ചെയ്തു. അതൊരു ചെറിയ കാര്യമല്ല, ഒരു ദിവസം പോലും എനിക്ക് തോന്നുന്നില്ല എക്സ്റ്റെൻഡ് ചെയ്ത് ഷൂട്ട് നമ്മൾ പോയിട്ടില്ല. പ്രൊഡ്യൂസർ ഫ്രണ്ട്ലി ആയിരുന്നു ഷൂട്ട്.